ജമ്മു കശ്മീരിൽ പതിയിടുന്ന ലഷ്കർ ഇ തോയ്ബ ഭീകരനെ വധിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സഹായമായത് ബിസ്ക്കറ്റ്. കേൾക്കുമ്പോൾ എങ്ങനെയെന്ന് തോന്നാമെങ്കിലും ഈ സൈനിക ഓപ്പറേഷനിൽ നിർണായക പങ്കുവഹിച്ചത് ബിസ്ക്കറ്റും കൂടിയാണെന്ന് പറയേണ്ടി വരും. പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കർ ഉന്നത കമാൻഡർ കൂടിയായ ഉസ്മാനെ വധിക്കുവാനാണ് ഇന്ത്യൻ സൈന്യം വ്യത്യസ്തമായ വഴി തേടിയത്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് കൃത്യമായി നടപ്പാക്കിയ ദൗത്യത്തിലൂടെയാണ് സേന ശ്രീനഗറിലെ ഖാനിയറിൽ വെച്ച് ഉസ്മാനെ വധിച്ചതും. മുതിർന്ന സൈനികോദ്യോഗസ്ഥർ തന്നെയാണ് ദൗത്യത്തിൽ ബിസ്ക്കറ്റ് വഹിച്ച പങ്ക് വെളിപ്പെടുത്തിയത്. ഖാനിയറിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഉസ്മാൻ എത്തിയതായി ഇന്റലിജൻസ് വിവരത്തിലൂടെയാണ് സുരക്ഷാ സേന മനസ്സിലാക്കുന്നത്. തുടർന്ന് തങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പരമാവധി കുറച്ച് ദൗത്യം വിജയകരമായി നടപ്പാക്കാനായി 9 മണിക്കൂർ നീണ്ട ആസൂത്രണമാണ് സേന നടത്തിയത്. ആസൂത്രണത്തിന്റെ ഒരു ഘട്ടത്തിലാണ് പ്രദേശത്തെ തെരുവ് നായ്ക്കൾ സൈന്യത്തിന് മുന്നിൽ വലിയ ആശങ്കയായത്. ദൗത്യത്തിനിടെ തെരുവ് നായ്ക്കൾ കുരച്ചാൽ അത് ഉസ്മാൻ ഉൾപ്പെടെയുള്ള ഭീകരർക്ക് സംശയം തോന്നാൻ ഇടയാക്കുമെന്നായിരുന്നു സൈന്യത്തിന്റെ ആശങ്ക. ഈ പ്രശ്നം എങ്ങനെ നേരിടുമെന്ന് തലപുകഞ്ഞ് ആലോചിച്ചപ്പോഴാണ് വ്യത്യസ്തമായ ബിസ്ക്കറ്റ് ആശയത്തിലേക്ക് സൈന്യം എത്തിയത്. ദൗത്യത്തിന് പോകുന്ന സേനാംഗങ്ങൾ ആയുധങ്ങൾക്കൊപ്പം ബിസ്ക്കറ്റുകൾ കൂടി കൈവശം വയ്ക്കാൻ തീരുമാനിച്ചു. ബിസ്ക്കറ്റുമായി ഭീകരർ തമ്പടിച്ച കേന്ദ്രത്തിന് സമീപമെത്തിയ സൈനികർ അത് തെരുവ് നായ്ക്കൾക്ക് നൽകി. ഇതോടെ നായ്ക്കൾ നിശബ്ദരായി ബിസ്ക്കറ്റ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സൈനികർ സുഖമായി ഭീകരരുടെ കേന്ദ്രത്തിലേക്ക് കടന്നു കയറിയത്. AK-47 പിസ്റ്റൾ അടക്കമുള്ള ആയുധങ്ങളുമായി ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് ഒളിവിൽ കഴിഞ്ഞ ഉസ്മാനെ നേരിടാനാണ് ജമ്മു കശ്മീർ പോലീസും CRPFും ഉൾപ്പെട്ട സംയുക്ത സുരക്ഷാ സേന ആയുധങ്ങൾക്കൊപ്പം ബിസ്ക്കറ്റ് പാക്കറ്റും കരുതിയത്. സൂര്യൻ ഉദിക്കും മുൻപ് അതിരാവിലെയായിരുന്നു സൈന്യം ദൗത്യം ആരംഭിച്ചത്. ജമ്മു കശ്മീരിന്റെ വേനൽക്കാല തലസ്ഥാനമായ ശ്രീനഗർ 2 വർഷത്തിനിടെ ആദ്യമായി സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ വെടിവെപ്പാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. 30 വീടുകൾ സൈന്യം തങ്ങളുടെ വലയത്തിലാക്കി, ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു. തുടർന്നാണ് ആക്രമണം ആരംഭിച്ചത്. AK-47 തോക്ക്, ഗ്രനേഡുകൾ എന്നിവ ഉപയോഗിച്ച് ഉസ്മാന്റെ ഭാഗത്ത് നിന്നും പ്രത്യാക്രമണവും ഉണ്ടായി. ഗ്രനേഡ് എറിഞ്ഞതോടെ കെട്ടിടത്തിന് തീ പിടിച്ചു. എന്നാൽ മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാൻ സൈന്യവും പ്രത്യേകം ശ്രദ്ധിച്ചുവെന്നതാണ് എടുത്തു പറയേണ്ടത്. എന്നാൽ തിരിച്ചടികളെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ സൈന്യം വിജയകരമായി ഉസ്മാനെയും ഒപ്പമുണ്ടായിരുന്ന മറ്റു ഭീകരരെയും വധിച്ചത്. മണിക്കൂറുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഉസ്മാനെ സൈന്യം വധിച്ചത്. ആക്രമണത്തിനിടെ 4 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കരസേനയുടെ 92 ബേസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള സൈനികരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ലഷ്കർ ഇ തോയ്ബയുടെ ഉന്നതനായ പാകിസ്ഥാനി കമാൻഡറാണ് വധിക്കപ്പെട്ട ഉസ്മാൻ. വർഷങ്ങളായി ജമ്മു കാശ്മീർ താഴ്വരയിൽ സജീവമായ ഉസ്മാന് താഴ്വരയുടെ ഭൂപ്രകൃതി നന്നായി അറിയാം. ജമ്മു കശ്മീരിൽ നിരവധി ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ ഉസ്മാന് നിർണായക പങ്കുണ്ടെന്നാണ് സുരക്ഷാ സേന തന്നെ വ്യക്തമാക്കുന്നത്. 2000 ഭീകരപ്രവർത്തനം ആരംഭിച്ച ഇയാൾ ഒരിക്കൽ പാകിസ്ഥാനിലേക്ക് മടങ്ങിയ ശേഷം 2016-2017 കാലഘട്ടത്തിലാണ് വീണ്ടും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയത്. ഇൻസ്പെക്ടർ മസ്രൂർ വാണിയുടെ കൊലപാതകത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നും തെളിഞ്ഞിരുന്നു. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദ റെസിസ്റ്റൻസ് ഫോഴ്സ് കമാൻഡർ സജാദ് ഗുള്ളിന്റെ വലം കൈയാണ് ഉസ്മാൻ എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. News Desk, Focus News TV.